ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുർമി ബ്രോസ്. ഇന്നൊരു ക്ലീനിങ് ടിപ്സ് വീഡിയോ ആണ്. ഞാൻ അടക്കമുള്ള ഹൗസ് വൈഫ്മാർക്ക് ഏറ്റവും തലവേദനയായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കിച്ചൺ ക്ലീനിങ്. വീടിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ഒരുവിധം ടൈം വരെ അത് അതുപോലെ നിലനിൽക്കും. കിച്ചൺ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ക്ലീൻ ആയിക്കിട്ടില്ല, നമുക്കെല്ലാം മടിയുള്ള ഒരു കാര്യമാണത്. ഹൗസ് വൈഫ്മാർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കിച്ചൺ. രാവിലത്തെ കഴിയുമ്പോഴേക്ക് ഉച്ചയ്ക്കായി, ഉച്ചയത്തെ കഴിയുമ്പോക്കിന് ഈവനിങ് ആയി, പിന്നീട് നൈറ്റ് ടോട്ടൽ നമ്മൾ ടയർഡ് ആവുന്നത് ഈ കിച്ചൺ ഡ്യൂട്ടിയിലാണ്. ഇതിൻ്റെ എല്ലാം ഇടയിൽ ആരെങ്കിലും വന്നാൽ ടോട്ടൽ അലങ്കോലാവും. എപ്പോൾ ഗസ്റ്റ് വന്നാലും നമ്മുടെ കിച്ചൺ നല്ല പളപളാ മിന്നണം, എത്ര പഴയ കിച്ചൺ ആയാലും. അപ്പം അതിനുള്ള കുറച്ച് ടിപ്സുകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആവുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. നല്ല ക്ലിയറായിട്ട് ക്ലീനായിട്ട് കിടക്കുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കിച്ചൺ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളെപ്പോഴും വേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന, അത് ഒരുപാട് ശ്രദ്ധിക്കാതെ പോകുന്ന ചില ചെറിയ ടിപ്സുകൾ, അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മുടെ കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിട്ട് നല്ല നീറ്റായിട്ട് നിൽക്കും. ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ കിച്ചണിൽ അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന കത്തി, അതിനെല്ലാം ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ബോക്സ് അതല്ലെങ്കിൽ ഒരു പ്ലേസ്, അതിന് കൃത്യമായിട്ടൊരു സ്ഥലം കണ്ടെത്തുക. പിന്നീട് നമ്മുടെ കിച്ചണിൻ്റെ റാക്കുകളും താഴ്ഭാഗവും എപ്പോഴും നന്നായിട്ട് വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് ഇപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്താൽ ചിലപ്പോൾ വഴിക്ക് വീഴാനും അങ്ങനെ ഒരുപാട് അപകടങ്ങൾക്കെല്ലാം സാധ്യതയുണ്ട്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത, നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള 3 പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടിപ്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ടിപ്സ് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ നീരെടുത്ത് ഒഴിവാക്കി വെച്ച ലെമണിൻ്റെ തോടും ഇഞ്ചിയും ആണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ്. നമ്മൾ ഭയങ്കര ഒരു കില്ലാടി തന്നെയാണ്, ഒത്തിരി യൂസാണ് ഈ സാധനം കൊണ്ട്. നമുക്ക് ഹെൽത്തിനായാലും സൈഡ് എഫക്റ്റും ഉണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ നീര് ടിപ്പുകളെല്ലാം എന്നും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്തേണ്ട, ആഴ്ചയിൽ ഒരിക്കൽ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്തിയാൽ മതി. എത്ര പഴകിയ മിക്സിയും ഇന്നും കുട്ടപ്പനായിട്ടിരിക്കും. ഇതാ നമ്മുടെ ഈ ലെമണിൻ്റെ നീര് നന്നായിട്ടൊന്ന് ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഒരു പേപ്പർ, ന്യൂസ് പേപ്പർ വേസ്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞ വേറായിട്ടുള്ള ന്യൂസ് പേപ്പർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചാൽ ഇതാ ഇതിങ്ങനെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ലെമണിൻ്റെ നീരാണ്, ലെമൺ ജ്യൂസാണ് അതിന് വേണ്ടിയിട്ട് വേണ്ടത്. നമുക്ക് നിലം ക്ലീനാക്കാനും റേക്കുകൾ ക്ലീനാക്കാനും നമുക്ക് വേണ്ടത് ഇഞ്ചിയും ലെമണിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള തോടും ആണ് വേണ്ടത്. ഈ ഇഞ്ചിയുടെ തോട് നമുക്ക് ബാത്റൂം ക്ലീനിങ്ങിനും അതുപോലെ നമ്മുടെ നമ്മൾ പാത്രം വാഷ് ചെയ്യുന്ന സിങ്കിലും പുരട്ടി വെച്ചാൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക. ഇഞ്ചിയുടെ തോടിൻ്റെ കൂടെ കുറച്ച് വെണ്ണീർ കൂടെ ചേർത്തിട്ട് നമ്മൾ സിങ്കിൽ കുറച്ച് ടൈം സ്പ്രെഡ് ചെയ്തിട്ടാൽ അത് നല്ല ക്ലിയർ ആയിട്ടുള്ള കളർ കിട്ടും. നിലം തുടക്കുന്ന റേക്കൊക്കെ തുടക്കുന്ന ആ വെള്ളത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്താൽ നമ്മുടെ നിലം എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് നമ്മുടെ അടുക്കള കണ്ണാടി പോലെ തിളങ്ങും. ഡിറ്റർജൻറ്റ് ഫിനോലെല്ലാം എന്നും യൂസ് ചെയ്താൽ നമ്മുടെ നിലത്തിൻ്റെ ആ പെർഫെക്റ്റ് പോവും, കളർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. 12 വർഷമായി ഞങ്ങളുടെ കിച്ചൺ ഇത്. ഇനി അടുത്ത ട്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എല്ലാം കിച്ചണിൽ നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ വേസ്റ്റ് ബോക്സ്. ഇത് കൂടെ ഇല്ലെങ്കിൽ കിച്ചൺ ആകെ അലങ്കോലാവും. അപ്പോൾ കിച്ചണിൽ നമ്മൾ എല്ലാ വേസ്റ്റ് ഇടുന്ന ഒരു ബോക്സിൽ എപ്പോഴും അതുപോലെ കൊത്തിളങ്ങ എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ടിൻ്റെയും വെജിറ്റബിൾസിൻ്റെ എല്ലാം ലിസ്റ്റിലിരിക്കുന്ന ഒരു പുഴുണ്ട്, അത് നമ്മുടെ കിച്ചണിൽ ഉണ്ടായാൽ ഒരുപാട് ഒരു സ്മെല്ലാണ്. അതുപോലെ നമ്മൾ വേസ്റ്റിനും ഒരു സ്മെല്ല് വരും. നമ്മൾ നമ്മുടെ വേസ്റ്റ് ബോക്സിൽ അകത്തേക്ക് ഉണങ്ങിയതിന് ശേഷം അകത്തേക്ക് വെക്കുമ്പോൾ ഒരു ഇച്ചിരി വിക്സ്
അടിയിലും മുകളിലും ആയിട്ടൊന്ന് തടവി കൊടുത്താൽ ആ ഒരു ശല്യം ഉണ്ടാവില്ല. അതുപോലെ കിച്ചണിൽ ഒരു നമ്മൾ എപ്പോഴും കൂടെ ഒരു ടവൽ കൂടെ കരുതണം. വെള്ളത്തിൻ്റെ ഈർപ്പം നമ്മൾ എപ്പോൾ കിച്ചണിലാവുന്നു അപ്പോഴെല്ലാം അത് വെച്ചിട്ട് തുടച്ചെടുക്കുക. നല്ലൊരു കോട്ടൺ ടവൽ എപ്പോഴും കിച്ചണിലുണ്ടായിരിക്കുന്നത് കിച്ചണിൻ്റെ ക്ലീനിങ്ങിന് എപ്പോഴും അതാത് ടൈമിലാവുന്നത് ക്ലീൻ ചെയ്യാതിരുന്നാൽ പിന്നീട് അത് ഡബിൾ പണിയാവും. അതുപോലെ നമ്മുടെ കിച്ചണിൽ പെട്ടെന്ന് നമ്മൾ ഈ ഗ്യാസിൻ്റെ ആയാലും ഇനി അടുപ്പിൻ്റെ ആയാലും എയർ കാരണം പെട്ടെന്ന് മാറാല പിടിക്കാൻ മറ്റ് ഭാഗത്തേക്കാളും കൂടുതൽ മാറാല ശല്യം ഉണ്ടാവുക നമ്മളെ കിച്ചണിലാണ്. പുകശല്യം കാരണം പെട്ടെന്ന് മാറാല പിടിക്കാതിരിക്കാനുള്ള ഒരു ഉഗ്രൻ ടിപ്പുണ്ട്. ഈ വാസ്ലിൻ ഒരു കില്ലാടി തന്നെയാണ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ജനലിലും ഇതുപോലെ ഓരോ മൂലകളിലെല്ലാം പുരട്ടി കൊടുത്താൽ പെട്ടെന്ന് കിച്ചണിൽ മാറാല പിടിക്കില്ല. നമ്മുടെ കാൽവിള്ളലിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന വാസ്ലിനാണ് താരം. അപ്പോൾ വാസ്ലിനും വിക്സും കൊണ്ട് നമ്മൾ സാധാ അല്ലാത്ത കുറച്ച് ഉപയോഗങ്ങളും കൂടെ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മാറാല പെട്ടെന്ന് കിട്ടുന്ന നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബെഡ്റൂമുകളിലെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു കറയൊന്നും പറ്റില്ല. അതുകൊണ്ട് ഒന്നാകെ പുരട്ടണം എന്നില്ല. ഇത് ഓരോരോ ഭാഗങ്ങളിൽ പുരട്ടിക്കൊടുത്താൽ ആ ഒരു സ്മെല്ലുണ്ടായാൽ ആ എട്ടുകാലി പെട്ടെന്ന് വല കെട്ടുന്നത് ഒഴിവാക്കും. ഇതൊരു കളർ മാറ്റമൊന്നും വരാത്തതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എനിക്ക് ഉറപ്പുണ്ട് നല്ലൊരു റിസൾട്ട് തന്നെയാവും കിട്ടാമെന്ന്. പോയിട്ട് രണ്ട് മൂന്ന് വീഡിയോയ്ക്കെല്ലാം നന്നായിട്ട് വ്യൂസ് ഉണ്ട്, പക്ഷേ കമൻസ് കുറവാണ്. നിങ്ങൾ സപ്പോർട്ട് കുറക്കല്ലേ, നിങ്ങൾ കാരണമാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. 8K ആയിട്ടുണ്ട്, ഇനി 10K ആവണം. സപ്പോർട്ട് ഒന്നും കൂടെ നിങ്ങൾ സ്പീഡാക്കണേ. അപ്പോൾ ഇനി ഡേറ്റ് കഴിഞ്ഞ വാസ്ലിൻ എല്ലാം ഉണ്ടെങ്കിൽ ആരും ഒഴിവാക്കാൻ നിൽക്കണ്ട. നമ്മൾ കിച്ചണിന് എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ അടുപ്പാവും. ഇപ്പോൾ ഒരുവിധം സ്ഥലങ്ങളിലൊന്നും ആരും അടുപ്പ് യൂസ് ചെയ്യുന്നില്ല. കറണ്ട് അടുപ്പും ഗ്യാസും എല്ലാം അടുപ്പിൻ്റെ സ്ഥാനം മാറ്റിയിട്ടുണ്ട്. എന്നാലും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ അടുപ്പ് പെട്ടെന്ന് തന്നെ ഇതിന് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഈ ഇരുമ്പിൻ്റെ അംശമുള്ള അടുപ്പാകുമ്പോൾ പെട്ടെന്ന് അത് തുരുമ്പ് പിടിക്കും. അപ്പോൾ തുരുമ്പ് പിടിക്കാതെ എപ്പോഴും അടുപ്പ് പുതിയതുപോലെ നിൽക്കാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നല്ലെണ്ണ, നമ്മൾ തലയിൽ പുരട്ടുന്ന നല്ലെണ്ണ, ഗ്യാസിൻ്റെ ഈ കാലം അതിലും എല്ലാം നല്ലെണ്ണ, നമ്മൾ തലയിലിടുന്ന എള്ളെണ്ണ ഒരിത്തിരി ചാരം കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് പുരട്ടിയിട്ടാൽ നല്ല കളറായിട്ട് നിൽക്കും. അതുപോലെ നമ്മുടെ കണ്ടെയ്നറുകൾ, നമ്മൾ പൊടികളെല്ലാം സൂക്ഷിക്കുന്ന കണ്ടെയ്നറുകൾ മാസത്തിൽ ഒരു തവണയെങ്കിലും കഴുകി ക്ലീൻ ആക്കി വെക്കുക. നമ്മുടെ ഗ്ലാസ്സുകൾ, നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സുകൾ പെട്ടെന്ന് കറ പറ്റാൻ സാധ്യത കൂടുതലുള്ള ഒന്നാണ്. പെട്ടെന്ന് തന്നെ അതിൻ്റെ കളർ മാറും. അപ്പം മറ്റുള്ളവർക്ക് നമ്മൾ ചായ കൊടുക്കുമ്പോൾ ആ ഗ്ലാസ്സിൻ്റെ കളർ മാറിയാലൊരു ഇതാണ്. അപ്പോൾ ഈ കളർ എന്നും നിലനിൽക്കാൻ ഇനി എന്തെങ്കിലും ഗ്ലാസിൻ്റെ പ്രിൻറ്റിങ് നമുക്ക് എവിടെന്നെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിയ ഗ്ലാസ്സൊക്കെ ആകുമ്പോൾ അതിൻ്റെ പുറത്ത് ചില അടയാളങ്ങളുണ്ടാവും, അതെല്ലാം പോക്കാൻ ഒരു ഉഗ്രൻ ടിപ്സ് ഉണ്ട്. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1/2 ലിറ്റർ വിനിഗർ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. ആ വെള്ളത്തിൽ നന്നായിട്ട് ചൂടാറുന്നതിന് മുമ്പ് നമ്മുടെ ഗ്ലാസ് ഇട്ട് വെക്കുക. അതൊരു വലിയ ബക്കറ്റിലിടുന്നതാവും ബുദ്ധി. എന്നിട്ട് അത് ഒരു ദിവസം ആ വെള്ളത്തിൽ ആ ഗ്ലാസ് കിടന്നാൽ പിറ്റേ ദിവസത്തേക്ക് ഗ്ലാസ് വെട്ടിത്തിളങ്ങും. കിച്ചണിൽ എപ്പോഴും ഒരു ടവലും അതോടൊപ്പം ഈ വേസ്റ്റ് ബോക്സും കൂടെ കരുതുക. എന്തും വേസ്റ്റ് ബോക്സിലേക്ക് മാത്രം അടയുക. അത്രയെല്ലാം ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല. നമ്മളെ ചില ശീലങ്ങളാണ് നമ്മുടെ കിച്ചണെ മാത്രമല്ല നമ്മുടെ വീടിനെയും കൂടെ ക്ലീനായിട്ട് നിലനിർത്തുന്നത്. ഇഞ്ചിയും ലെമണും ചേർത്ത ആ മിശ്രിതം ഈ ഒരു വീക്കിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മളെ കിച്ചണിൽ യൂസ് ചെയ്യുക. കിച്ചണിൽ എപ്പോഴും നല്ല ഒരു പെർഫ്യൂം നിലനിൽക്കും. ലെമണിൻ്റെയും ആ ഇഞ്ചിയുടെയും അതാവുമ്പോൾ സൈഡ് എഫക്റ്റും ഇല്ല. കുട്ടികളുണ്ടായാലും
ആർക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉടൻ നല്ല നല്ല കമൻസുകൾ തരിക. എല്ലാ മടിച്ചികളും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്യുക ഒരിക്കൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡുകളിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് പാത്രങ്ങൾ വെക്കരുത്. ആവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രമാകുമ്പോൾ ഒരുപാട് കഴുകാനുണ്ടാവില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.